കാലത്ത് എത്രയോ ആളുകൾ ചെറിയ പ്രായത്തിൽ തന്നെ ലോകത്തോട് വിടപറഞ്ഞു പോവുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലഘട്ടത്തിലെ ജീവിതമാണ്. എത്ര കാലം ആ ജീവിതം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ കഴിയുകയില്ല. വളരെ തുച്ഛമായ കുറഞ്ഞ കാല ജീവിതം, ആ ജീവിതം എവിടെ വെച്ച് അവസാനിക്കും, എപ്പോൾ അവസാനിക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ആ ജീവിതം കഴിഞ്ഞ് പിന്നീട് നമ്മിലേക്ക് വരുന്ന ഒരു ജീവിതമുണ്ട്. അത് ഒരു 10 വർഷത്തെ ജീവിതം അല്ല, ഒരു 100 വർഷത്തെ ജീവിതം അല്ല, ഒരു 1 കോടി വർഷത്തെ ജീവിതം അല്ല, കോടാനുകോടി വർഷത്തെ ജീവിതമല്ല, അറ്റമില്ലാത്ത ഒരു ജീവിതമാണ് പിന്നീട് നമുക്ക് വരാനുള്ളത്. ആ വരാനിരിക്കുന്ന ലോകത്തേക്ക് നമ്മൾ യാത്രയാകുമ്പോ നമുക്ക് ഈമാനോടുകൂടെ മരിക്കണം, നമ്മുടെ കൽബിലെങ്കി മരിക്കണം. നമ്മളിപ്പോ അടുത്ത ദിവസം റബീഉൽ അവ്വല് 1 ഒരു മരണവാർത്ത കേട്ടു. ആ മരണവാർത്ത ഏതാണ്? പ്രിയപ്പെട്ട ബഷീർ ഹാജി പെരുമുഖം എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യന്റെ മരണവാർത്തയാണ്. ആ മരണത്തിൽ വലിയ പാഠമുണ്ട്. ബഷീർ ഹാജി പെരുമുഖത്തിന്റെ ജീവിതം നിങ്ങൾക്കൊരു പക്ഷെ അദ്ദേഹത്തെ പരിചയമുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും മുഖ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിക്കലും ആ സ്വലാത്തിന് വേണ്ടി ആളുകളെ ഒരുക്കലും അതുപോലെ തന്നെ ഇങ്ങനെ കുറെ വാട്സപ്പും കുറെ ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് മുഖ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകളൊക്കെ ചൊല്ലിച്ചത് കൊണ്ട് യാതൊരു കാര്യവും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്കുള്ള നല്ല മറുപടിയാണ് പ്രിയപ്പെട്ട ബഷീർ ഹാജിയുടെ മരണം. മാഷാഅല്ലാഹ്, ലോക്ക്ഡൌണ് വരുന്നതിന് മുമ്പ് അദ്ദേഹം വളരെ സജീവമായിരുന്നു. സാധാതുക്കളായ ഒരുപാട് പാവപ്പെട്ട സാധാതുക്കളെ കണ്ടെത്തി അവർക്ക് അവരുടെ വീടുകളിലേക്ക് അരിയും സാധനങ്ങളും എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പലരിൽ നിന്നും അദ്ദേഹം അതിനുവേണ്ടി സാമ്പത്തികമായി സഹായം ചോദിച്ചു വാങ്ങി അങ്ങനെ സാധാതുക്കളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും എത്തിക്കുക. മുഖ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് അതെല്ലാവരെ കൊണ്ട് ചൊല്ലിക്കുക, ചൊല്ലാൻ വേണ്ടി പറയാം, അതിനുവേണ്ടി സമയം ചെലവഴിക്കുക. അതുപോലെ തന്നെ ഷാദുലി റാത്തീവില് എല്ലാ മാസവും തന്റെ വീട്ടിൽ വലിയ മജ്ലിസുകൾ സംഘടിപ്പിച്ച് അങ്ങനെ വലിയ മഹാന്മാരുമായി വലിയ ബന്ധം സ്ഥാപിച്ച് അങ്ങനെ അങ്ങ് ജീവിച്ചു നീങ്ങിയ ബഷീർ സാഹിബ് പെരുമുഖം ബഷീർ ഹാജി അല്ലാ അദ്ദേഹം അള്ളാഹുവിന്റെ കലായി എന്നോണം കോവിഡ് രോഗബാധിതനായി ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. 40 ദിവസത്തോളം വെന്റിലേറ്ററിൽ കഴിയുകയാണ്. ഡോക്ടർമാര് ഒരിക്കലും അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ബോധം പോലും നഷ്ടപ്പെട്ട് അദ്ദേഹം മരണത്തെ മുന്നിൽ കണ്ട് അദ്ദേഹം വെന്റിലേറ്ററിൽ കഴിയുകയാണ്. ആ വെന്റിലേറ്ററിൽ കഴിയുന്നതിന്റെ ഇടയിൽ റബീഉൽ അവ്വല് വരാൻ പോവുകയാണ്. ഇനി 3 ദിവസം മാത്രമേ റബീഉൽ അവ്വലിലേക്ക് എത്താനുള്ളൂ. അദ്ദേഹം ആ ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ആ കിടത്തത്തിൽ നിന്ന് അദ്ദേഹം ഒരു ദിവസം പെട്ടെന്ന് ബോധം തിരിച്ചു കിട്ടി. ബോധം തിരിച്ചു കിട്ടുമ്പോ സ്വാഭാവികമായും ആ ബോധം തിരിച്ചു കിട്ടിയ ആൾക്ക് എല്ലാ ബോധവും തിരിച്ചു കിട്ടണമെന്നില്ല. ഒരുപക്ഷെ അവരുടെ കുടുംബത്തെ ആയിരിക്കും ഓർമ്മ, അല്ലെങ്കിൽ മക്കളെ ആയിരിക്കും ഓർമ്മ, അല്ലെങ്കിൽ തന്റെ സമ്പത്തിനെ ആയിരിക്കും ഓർമ്മ. ബോധം തിരിച്ചു കിട്ടുമ്പോ ആ ബോധം ഏത് രൂപത്തിലേക്കാണ് പോവുക എന്നറിയൂല. എന്നാൽ ബഷീർ ഹാജിക്ക് ബോധം കിട്ടിയപ്പോ ബഷീർ ഹാജി ആദ്യം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ബഷീർ ഹാജി ഒരു വർത്തമാനം പറഞ്ഞു, എനിക്ക് റബീഉൽ അവ്വലിൽ മരിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അദ്ദേഹത്തിന്റെ വർത്തമാനമാണ് വഫാത്താകുന്നത്, മരണപ്പെടുന്നതിന്റെ 3 ദിവസം മുമ്പ് മരണത്തെ മുന്നിൽ കണ്ട് വെന്റിലേറ്ററിൽ കഴിഞ്ഞ് ഡോക്ടർമാരും കുടുംബവും എല്ലാവരും മരണം ഉറപ്പിച്ചു നിൽക്കുന്ന സമയത്ത് ബോധം തിരിച്ചു കിട്ടിയപ്പോ അദ്ദേഹം പറഞ്ഞ ഒറ്റ വർത്തമാനം, എനിക്ക് റബീഉൽ അവ്വലിൽ മരിക്കണം. സുബ്ഹാനല്ലാഹ്,
റബിയുല്ലവൽ കാത്തു നിന്നതുപോലെ റബിയുല്ലവൽ ഒന്നിന്റെ അന്ന് അഥവാ വെള്ളിയാഴ്ച ദിവസം ജുമാ സമയത്ത് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നു, സ്വലാത്ത് ചൊല്ലിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അതുമായി മദ്ഹിന്റെ മഹബ്ബത്തിന്റെ മൗലിദിന്റെ സദസ്സുകളുമായി ബന്ധപ്പെട്ടത് കൊണ്ട് എന്താണ് കിട്ടുക? ഒരുപക്ഷേ പഴയ പഴയ കാലങ്ങളിൽ നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ട വെച്ച് മഹബ്ബത്ത് വെച്ച് അങ്ങനെ പലതും നേടിയ ധാരാളം ചരിത്രങ്ങൾ. എന്നാൽ ഈ യുഗത്തിലും അത് സാധ്യമാണോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ബഷീർ ഹാജിയുടെ മറുപടി. ഈ യുഗത്തിലും അത് സാധ്യമാണ്. അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ ജീവിതമല്ല, ഈ കാലഘട്ടത്തിലും ഈ സ്വലാത്തും മഹബ്ബത്തും ഇഷ്ഖും മദ്ഹും മൗലിദുമായി ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആഖിബത്ത് നന്നായി, അയാൾക്ക് മരിക്കാൻ കഴിയുമെന്നത് ബഷീർ ഹാജിയുടെ ജീവിത തെളിവാണ്. ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ പാപ്പ കഴിഞ്ഞ ദിവസം ആ സംഭവം പറഞ്ഞുകൊണ്ട് അത്ഭുതത്തോടെ പറയാം, ഡോക്ടറോട് ആ ബഷീർ ഹാജി പറഞ്ഞ വർത്തമാനം, എനിക്ക് റബിയുല്ലവലിൽ മരിക്കണം. ഇതെന്തെങ്കിലും ഒരു വർത്തമാനം പറയല്ല, ആ വർത്തമാനം കേട്ട ഡോക്ടർ സഖിയാണ്. ആ ഡോക്ടറെ അതുപോലെ തന്നെ മറ്റൊരു ഡോക്ടറായ ഹനീഫ ഡോക്ടറോട് ആ വിഷയം പറയുകയുണ്ടായി. ഞാൻ പറയുന്നത് ഈ യുഗത്തിലും മരണം ഈമാനോടുകൂടെ മരിക്കാൻ നമുക്ക് സാധ്യമാണ്. അതിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭപൂവായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിനായി ഇഷ്ടിലായി സ്നേഹത്തിനായി ജീവിക്കലാണ്. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകണേ. അല്ലാഹ് കെ സി എഫിന്റെ കുവൈത്ത് നാഷണൽ കമ്മിറ്റിയുടെ പ്രവർത്തകരെ, നിങ്ങളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചുവോ? ആരെങ്കിലും അതിലെന്തെങ്കിലും സംശയം പ്രകടിപ്പിച്ചോ? ഒരിക്കലും ആ സംശയത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ ഗുണങ്ങളാണ്. പ്രവാസ ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ജീവിതമാണ്. സ്വന്തം കുടുംബമില്ല, ഒരുപക്ഷെ ഉള്ളവരുണ്ടെങ്കിൽ തന്നെ അവർക്ക് നാട്ടിലെ ഉമ്മയെയും ഉപ്പയെയുമാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ എല്ലാം ഒഴിവാക്കപ്പെട്ട് പ്രവാസ ലോകത്ത് അവരുടെ പ്രവാസ ജീവിതവുമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോ എനിക്കറിയാം ഒരുപാട് നല്ലവരായ പ്രവർത്തകർ അവരുടെ മനസ്സകത്തളങ്ങളിൽ അഷ്റഫുൽ ഖൽഖായ ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പല സ്ഥലങ്ങളിലും ദുബായിലും അതുപോലെ തന്നെ സൗദി അറേബ്യയിലും യുഎഇയുടെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലും ഞാൻ യാത്ര ചെയ്തപ്പോ എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യമുണ്ട്. തെറ്റിലേക്ക് ഏത് സമയവും നീങ്ങാവുന്ന സാഹചര്യം, ചോദിക്കാൻ ആരുമില്ല, ചോദ്യം ചെയ്യാൻ ആരുമില്ല, ഏത് സാഹചര്യവും തന്നെ മുന്നിലുണ്ട്. വാപ്പയില്ല, ഉമ്മയില്ല, കുടുംബങ്ങളില്ല, ഏത് ജീവിതത്തിലേക്ക് കടക്കണമെങ്കിലും അതിനുള്ള അവസരങ്ങളെല്ലാം സുലഭമാണ്. തെറ്റുകളിലേക്ക് നീങ്ങാൻ ചെറിയ ചെറിയ നാണയത്തുട്ടുകൾ ഉണ്ടായാൽ ഏത് തെറ്റിലേക്കും കടന്നു ചെല്ലാവുന്ന നല്ല സാഹചര്യങ്ങൾ. പക്ഷേ ആ സാഹചര്യങ്ങൾക്കെതിരെ പൊരുതി നിന്നുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തും മഹബ്ബത്തും ഇഷ്ഖും സദസ്സുകളുമായി കഴിഞ്ഞുകൂടുന്ന ഒരുപാട് നല്ലവരായ പ്രവാസികൾ. അൽഹംദുലില്ലാഹ്, എത്ര വലിയ ഭാഗ്യമാണ് മുഅ്മിനീങ്ങളെ തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ടായിട്ട് ആ തെറ്റിലേക്ക് പോകാതെ മുത്തായ തങ്ങളുടെ മഹബ്ബത്തിന് വേണ്ടി, ഇഷ്ഖിന് വേണ്ടി, മദ്ഹിന് വേണ്ടി, മൗലിദിന്റെയും അതുപോലെയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമയങ്ങൾ ചെലവഴിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് സ്വർഗം. യാതൊരു സംശയമില്ല, ഒരാൾക്ക് യാതൊരു തെറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യവുമില്ല.
അയാളുടെ ജീവിതത്തിലെ തെറ്റിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യവുമില്ല. അങ്ങനെ അയാൾ ജീവിക്കുകയാണ്. അയാളുടെ ജീവിതത്തിലെ മുഴുവനും നന്മയേ ഉള്ളൂ. എന്നാൽ വേറൊരാള് തെറ്റിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. എന്നാൽ ആ തെറ്റിലേക്ക് നീങ്ങാതെ ആ സാഹചര്യങ്ങൾക്കെതിരെ പൊരുതി ആരാണോ നല്ല നിലക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവർക്കാണ് മറ്റുള്ളവരുടെക്കാളും കൂലി കൂടുതലുള്ളത്. കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യമുണ്ടായിട്ട് ആ തെറ്റുകളിലേക്കൊന്നും പോകാതെ ആ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് അതീബായ തങ്ങളുടെ മഹബ്ബത്തിനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓ പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങൾക്കുള്ളതാണ് സ്വർഗം കേട്ടോ, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കുറഞ്ഞ കാല ജീവിതമാണ്. ഞാൻ ഇങ്ങനെ റബീഉൽ അവ്വലിൽ വരുമ്പോ അല്ലെങ്കിൽ മറ്റുള്ള വ്യാഴാഴ്ച രാത്രികളിൽ വരുമ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. എല്ലാവരും അത് ഗൗരവത്തോടുകൂടെ കണക്കിലെടുക്കണം. ഞാൻ എന്ത് ചെയ്താലും എനിക്കതിന് കൂലി കിട്ടണം. ഈ പ്രവാസ ലോകത്ത് നിങ്ങൾ ജീവിക്കുന്ന കുറഞ്ഞ സമയം, ആ സമയത്തിന്റെ ഇടയിൽ ഒരാൾ നിങ്ങളെ കൊണ്ട് ഒരു സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് വരാൻ കാരണമായാൽ, ഇഷ്ടേ റസൂൽ എന്ന പരിപാടി സംഘടിപ്പിച്ചില്ലേ, ഒരാൾ നിങ്ങളെ കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത് മുത്തായ തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലാൻ കാരണമായാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടുന്ന കൂലിയും പ്രതിഫലവും വലുതാണ്. അതുകൊണ്ട് പ്രവാസികളായ പ്രവാസി സഹോദരങ്ങളെ കാണുമ്പോ ഞാൻ പലപ്പോഴും പലരെ കാണുമ്പോഴും ഞാൻ അസൂയയോടുകൂടി നോക്കാറുണ്ട്. അള്ളാഹു അവർക്ക് കൊടുത്തൊരു സൗഭാഗ്യം. എത്ര ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ നിന്ന് പ്രവാസി ലോകത്ത് ജീവിക്കുന്നവർ, അവർക്ക് അവരുടെ സാഹചര്യങ്ങൾ മുഴുവനും മോശമാണ്. നന്മകളുമായി ബന്ധപ്പെടാൻ അവർക്ക് യാതൊരു വഴികളുമില്ല. അവര് നാട്ടിലും അവരധ്വാനിക്കാൻ വേണ്ടി ഗൾഫിൽ പോയി അധ്വാനിച്ച് അവരുണ്ടാക്കുന്ന പണം അനാവശ്യമായി ചെലവഴിച്ച് പല ഹറാമുകൾക്കും വേണ്ടി ചെലവഴിച്ച് അവസാനം അവർ മരിക്കുന്ന സമയത്ത് ഒന്നുമില്ലാതെയായി മരിക്കുകയാണ്. എന്നാൽ ഒരുപാട് പ്രവാസികൾ ആ ഒരു പ്രവാസ ലോകത്ത് അവര് ജീവിക്കുമ്പോ അവരെ നല്ല നിലക്ക് നിയന്ത്രിക്കുവാനും അവരെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഒരു സംഘടനാ ശക്തി ആവശ്യമാണ്. ഒറ്റപ്പെട്ടു പോയ ആളെ ചെന്നായ പിടിച്ചു കൊണ്ടുപോകുമെന്ന് പറയുന്നത് പോലെ നല്ല ഐക്യത്തോടെ ഒറ്റക്കിട്ടായി ഒക്കട്ടയായി നല്ല ശക്തിയായി നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ശക്തിക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. KCF എന്ന് പറയുന്ന മഹത്തായ സംഘടന ആ ദൗത്യമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. മാഷാല്ലാ, കുവൈത്തിലെ KCFന്റെ കമ്മിറ്റി നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ഇതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ തെറ്റിലേക്ക് നീങ്ങുമ്പോ നിങ്ങളെ നിയന്ത്രിക്കാൻ ഒരു സംഘടനാ ശക്തിയുണ്ട്. അവരുടെ കീഴിൽ നിങ്ങൾക്ക് മൗലിദിന്റെ സദസ്സുകൾ ലഭിക്കുന്നു, നല്ല നല്ല സദസ്സുകൾ ലഭിക്കുന്നു. തെറ്റിലേക്ക് പോകുന്ന സാഹചര്യം ആ കുടുംബത്തിൽ നിങ്ങൾ ഒരു മെമ്പറാവാൻ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യമാണ്. എന്റെ പ്രിയപ്പെട്ട KCFന്റെ കർമ്മധീരരായ കുവൈത്തിലെ പ്രവർത്തകരെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ഇന്ന് നിങ്ങൾ ഒറ്റക്ക് ഈ സംഘടനയിലൊന്നും കൂടാതെ നിങ്ങൾ ഒറ്റക്ക് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ തെറ്റിന്റെ സാഹചര്യങ്ങൾ ധാരാളമാണ്. പക്ഷേ ഒരു സംഘശക്തിയായി നിങ്ങൾ പ്രവർത്തിക്കുമ്പോ ഒരു സ്വലാത്തിന്റെ മജ്‌ലിസ് ഉണ്ടാകുമ്പോ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ഇന്ന് രാത്രി KCFന്റെ നേതൃത്വത്തിൽ മീലാദ് കോൺഫറൻസ് നടക്കുകയാണ്. അൽഹംദുലില്ലാ, നിങ്ങളതിൽ പങ്കെടുക്കുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക്, നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ കാരണം ഈ മഹത്തായ സംഘടനയാണ്. അൽഹംദുലില്ലാ, KCFന്റെ നാഷണൽ കമ്മിറ്റിയെയും അതുപോലെ തന്നെ ഈ കുവൈത്തിലെ KCFന്റെ കമ്മിറ്റിയെയും എല്ലാ കമ്മിറ്റി മെമ്പർമാരെയും ഭാരവാഹികൾക്കും
ഈ പരിശുദ്ധമായ റബിയുള്ള അവ്വലിന്റെ അവസാന രാത്രിയിൽ പ്രത്യേകമായ സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നു പോകണം. ഒരിക്കലും നിങ്ങൾ തളരരുത്, നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾ നിരന്തരമായി മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ മെസ്സേജ് കണ്ടിട്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ, നന്മയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ കൂലിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മറ്റു കാര്യമാണ് ഈ പവിത്രമായ ഇഷ്ടേ റസൂൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, ഹുബ്ബ്, മഹബ്ബത്ത്, ഇഷ്ഖ്, അതെല്ലാം ജീവിതത്തിൽ ധാരാളമായി നമ്മൾ കൊണ്ടു നടക്കണം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ, ലോകത്തെ കരുണയായിട്ടല്ലാതെ തങ്ങളെ തങ്ങളെ ഞാൻ ഭൗതികമായ ലോകത്തേക്കും ആഖിറത്തിലേക്കും നിശ്ചയിച്ചിട്ടില്ല. ലോകത്തുള്ള സർവജനങ്ങൾക്കും കരുണയായിട്ടാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാം, വിശുദ്ധ ഖുർആനിൽ എവിടെ നോക്കുകയാണെങ്കിലും 268 സ്ഥലങ്ങളിൽ ഖുർആനിൽ റഹ്മത്ത് എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. ആ പദം പ്രയോഗിച്ച സ്ഥലങ്ങളിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അവിടങ്ങളിലെല്ലാം ആ റഹ്മത്ത് കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ ഓരോന്നാണ്. ചില സ്ഥലങ്ങളിൽ റഹ്മത്തിനെ മഴയെക്കുറിച്ച് റഹ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ ലുത്ഫിനെ കുറിച്ച് പറയുമ്പോ അവിടെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളില് അല്ലാഹു സുബ്ഹാനഹു വതആല പല വിഷയങ്ങളില് അതേ മഗ്ഫിറത്തിനെ കുറിച്ച് പറയുമ്പോ റഹ്മത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളില് വിശുദ്ധ ഖുർആനില് നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും, ചില സ്ഥലങ്ങളിൽ മഴയെ കുറിച്ചാണെങ്കില്, ചില സ്ഥലങ്ങളിൽ മഗ്ഫിറത്തിനെ കുറിച്ചാണെങ്കില്, ചില സ്ഥലങ്ങളിൽ ലുത്ഫിനെ കുറിച്ചാണെങ്കില്, ചില സ്ഥലങ്ങളില് അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ വിഷയങ്ങളെ കുറിച്ചാണ് റഹ്മത്ത് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? മഗ്ഫിറത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹുവിന് മഗ്ഫിറത്ത് എന്ന് പ്രയോഗിച്ചാൽ മതി, പക്ഷേ മഗ്ഫിറത്ത് എന്ന് പറയാതെ അല്ലാഹു അവിടെ റഹ്മത്ത് എന്നാണ് പ്രയോഗിച്ചത്. നിങ്ങൾ അറിയുമോ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം വർഷങ്ങളോളം അല്ലാഹുവിനോട് ഒരു കുഞ്ഞിനു വേണ്ടി ചോദിച്ചു. അവസാനം മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മകനെ കൊടുത്തു. ആ മകന്റെ പേരാണ് യഹ്യ അലൈഹിസ്സലാം. ആ മകനെ ചോദിച്ച ആ മകനെ കൊടുത്ത വിഷയത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് റഹ്മത്ത് എന്നാണ്. അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ നിങ്ങൾ കാഫഹായ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ, അവിടെ റഹ്മത്ത് എന്ന് പ്രയോഗിച്ചത് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന് ഒരു മകനെ കുറിച്ച് മകനെ കൊടുത്ത വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അങ്ങനെ 268 സ്ഥലങ്ങളിൽ റഹ്മത്ത് പ്രയോഗിച്ച പ്രയോഗങ്ങൾ നിങ്ങളൊന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ പല ആ റഹ്മത്തിന്റെ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച ധാരാളം ഘട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ആയത്തുകളും അതിന്റെ വിശദീകരണങ്ങളും എല്ലാം മുമ്പൊരു പ്രഭാഷണത്തിൽ പറഞ്ഞു പോയത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല, അത് വിശദീകരിക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല. ഇൻഷാല്ലാ, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അതേ മഴയാകുന്ന റഹ്മത്ത്, മഗ്ഫിറത്താകുന്ന റഹ്മത്ത്, മക്കളാകുന്ന റഹ്മത്ത്, അതുപോലെ തന്നെ ലുത്ഫാകുന്ന റഹ്മത്ത്, അങ്ങനെ ഏതെല്ലാം റഹ്മത്തുകളുണ്ടോ ആ റഹ്മത്തുകളെല്ലാം നമുക്ക് ലഭിക്കണമോ അതിനൊറ്റ ഒരു വഴി മാത്രമേയുള്ളൂ. റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹു റഹ്മത്ത് എന്നാണ് പറഞ്ഞത്. സ്വർഗം ലഭിക്കണോ, ഹബീബായ തങ്ങളാകുന്ന റഹ്മത്തിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മുത്തായ തങ്ങളെ സ്നേഹിച്ച് ഇഷ്ഖ് വെച്ച് മഹബ്ബത്ത് വെച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
അബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്തായ തങ്ങളെ ഒരു റഹ്മത്താണെങ്കിൽ ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്തജാബായ ഒരു ദുആയിന് അവസരം കൊടുത്തിരുന്നു. ദുആ മുസ്തജാബ്, ഉത്തരം കിട്ടുന്ന ഒരു ദുആ. എല്ലാ നബിമാരും ആ ദുആ ഭൂമിലോകത്ത് വേണ്ടി ഉപയോഗിച്ചു പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അമ്രൂദിന്റെ തീക്കുണ്ഡാരത്തിന് അത് ഉപയോഗിച്ചു. ഈസാ നബി അലൈഹിസ്സലാം അതെ ആ ദുആയിനെ ഉപയോഗപ്പെടുത്തി ദുനിയാവിൽ. മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ മുന്നിൽ ആ ദുആയിനെ ഉപയോഗപ്പെടുത്തി. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ വൃത്തികെട്ട ജനതയുടെ പേരിൽ ആ ദുആയിനെ ഉപയോഗപ്പെടുത്തി. എല്ലാവരും ആ ദുആയിനെ ഉപയോഗിച്ചപ്പോ ഒരൊറ്റ ഒരു നേതാവ് മാത്രമേ ആ ഉത്തരം കിട്ടുന്ന ദുആ ദുനിയാവിൽ അത് ചെലവഴിക്കാതെ ആഖിറത്തിലേക്ക് മാറ്റിവെച്ച, ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരേ ഒരു നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. വേറെ ആരുമില്ല. എല്ലാ നബിമാരും ആ ദുആയിനെ ഭൂമിലോകത്ത് ഉപയോഗപ്പെടുത്തി പോയി. അബീബായ തങ്ങൾക്ക് ഉപയോഗിക്കാൻ അവസരങ്ങളില്ലാഞ്ഞിട്ടാണോ തായിഫിന്റെ തെരുവീതികളിലൂടെ നടന്നു വരുമ്പോ ചെറിയ ഒരുപാട് ഒരുപാട് ഭ്രാന്തന്മാരായ മക്കളെ കൊണ്ട് കല്ലെടുത്തെറിയിച്ചു, എന്നിട്ട് മുത്തായ തങ്ങളുടെ ശരീരത്തിലൂടെ രക്തം വന്നിട്ടുണ്ട്. ഷേബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവുകളിൽ 3 വർഷക്കാലം മുത്തായ തങ്ങള് കേവലം പച്ചില മാത്രം ഭക്ഷിച്ച് ജീവിക്കുകയുണ്ടായി. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഭാരാഭാരം പോലെ മുത്തായ തങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം ആ ദുആയിനെ അബീബായ തങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നു, പക്ഷെ അവിടുന്ന് ഉപയോഗിച്ചില്ല. ആ ദുആ തന്റെ ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹ്ശറാ ലോകത്തേക്ക്, ആ മഹ്ശറാ ലോകത്തെത്തുമ്പോ ആ മുത്തായ തങ്ങളുടെ റഹ്മത്തിൽ നമുക്കൊരു ഭാഗവാക്കാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനെ പ്രവാസ ലോകത്തെ കുറഞ്ഞ കാല ജീവിതം, ആ ജീവിതം നന്നായി ഉപയോഗപ്പെടുത്തണം. കെ സി എഫിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം. അതിനുവേണ്ടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണം. നിങ്ങളുടെ രക്തവും നിങ്ങളുടെ വിയർപ്പ് കണങ്ങളും കെ സി എഫിന് വേണ്ടി ചെലവഴിക്കണം. അത് നിങ്ങൾക്ക് ആഖിറത്തില് വലിയ മുതൽ കൂട്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കർണാടകയുടെ ഏറ്റവും പ്രധാനമായ ജനങ്ങളെല്ലാം കൂടുതൽ ആശ്രയിക്കുന്ന മംഗലാപുരത്തെ അടിയാർ കണ്ണൂരിൽ എസ് സി എഫിന്റെ ഒരു മനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ആസ്ഥാന മന്ദിരം വരികയാണ്. ഹാജിൽ ഫുഖഹാ ഷൈഖുന ബേക്കൽ ഉസ്താദ് സ്വപ്നം കണ്ട ഏറ്റവും ബൃഹത്തായ പദ്ധതി, ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിലാണ് ഇപ്പോൾ കെ സി എഫ് ഉള്ളത്. മഷാല്ലാ, അതിന്റെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ നമ്മുടെ കൂടെയുണ്ട്. അൽഹംദുലില്ലാഹ്. ഒമാൻ കമ്മിറ്റിയുടെ പ്രധാന ഭാരവാഹി പ്രിയപ്പെട്ട ഇക്ബാൽ ബറക്ക, അൽഹംദുലില്ലാഹ്, അവൻ ഒരുപാട് ആളുകൾ കെ സി എഫിന്റെ ദുബായ് യു എ കമ്മിറ്റിയുടെ പ്രവർത്തകര്, കെ സി എഫിന്റെ സൗദി കമ്മിറ്റിയുടെ പ്രവർത്തകര്, കെ സി എഫിന്റെ ഖത്തർ കമ്മിറ്റിയുടെ പ്രവർത്തകര്, കെ സി എഫിന്റെ ബഹ്റൈൻ കമ്മിറ്റി പ്രവർത്തകര്, എല്ലാവരും വളരെ സജീവമാണ്. ആ സജീവമാകുന്നതിന്റെ ഇടയിൽ അൽഹംദുലില്ലാഹ് കെ സി എഫ് കുവൈത്ത് കമ്മിറ്റി, അൽഹംദുലില്ലാഹ്, എത്രമാത്രം നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞാലും അത് കുറവാവുകയില്ല. നിങ്ങൾ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണം. മുന്നോട്ട് വെച്ച കാലുകൾ ഒരിക്കൽ പോലും പിന്നോട്ട് വെക്കരുത്. നിങ്ങളെ കാരണമായി ഒരുപാട് ആളുകൾ സ്വലാത്ത് ചൊല്ലണം, ഒരുപാട് ആളുകൾ മുത്തായ തങ്ങളെ സ്നേഹിക്കണം, ഒരുപാട് റൂമുകളിൽ മുത്തായ തങ്ങളുടെ മതിലിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കണം. ഒരൊറ്റ ഒരു റൂം പോലും മുത്തായ തങ്ങളുടെ മൗലിദ് കഴിക്കാത്ത ഒരു റൂം പോലും ഓ കെ സി എഫിന്റെ കർമ്മ
അധീരനായ പ്രവർത്തകരെ നിങ്ങളുടെ ഒരു റൂം പോലും ഉണ്ടാകാൻ പാടില്ല. എല്ലാ റൂമുകളിലും മുത്തായ തങ്ങളുടെ മതിലിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കണം. അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ട് അതിനുവേണ്ടി സമയം കണ്ടെത്തണം. അതെ, അത് വലിയ ഗുണമാണ്. ആ ഒറ്റ സദസ് കൊണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ റൂമിലുള്ള മറ്റുള്ള ഒരാൾ ഹബീബായ തങ്ങളുടെ മഹബ്ബത്തിന്റെ സദസ്സിലേക്ക് വരുന്നത്, അവരുടെ കൽബിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അവർ കൃത്യമായി സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ തുടങ്ങുന്നത്. എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എത്രയോ റൂമുകളിൽ നിരന്തരമായി സദസ് നടന്നു വരുന്ന കാരണം തെറ്റുകളിലേക്ക് നീങ്ങാതെ ജീവിക്കുന്ന എത്രയോ നല്ലവരായ പ്രവാസി സുഹൃത്തുക്കളെ ആ ഒരു പ്രവർത്തനത്തിൽ ഇനിയും ഊർജസ്വലമായി നിങ്ങൾ മുന്നോട്ട് പോകണം. കേവലം പണമുണ്ടാക്കൽ മാത്രമല്ല ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണം. എന്നെ കൊണ്ടൊരാൾ നന്നാവണം. എന്നെ കൊണ്ടൊരാൾ സ്വലാത്ത് ചൊല്ലണം. മാഷാഅല്ലാ, മദനിയത്തിന് അല്ലാഹു നൽകിയ വലിയ സൗഭാഗ്യം, ആ സൗഭാഗ്യം എത്ര പറഞ്ഞാലും മതി വരികയില്ല. നേരത്തെ ബഹുമാനപ്പെട്ട ജീഫാമിൻ സക്കാഫി ഉസ്താദ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയില്ലേ, മാഷാഅല്ലാ ആ മഹത്തായ മദനീയം ഒരു കോടി ചോദിച്ചപ്പോ മദനീയം കൂടി മദനീയം കുടുംബം 3,56,00,000 രൂപയാണ് സർക്കസിലേക്ക് ഇതുവരെ അയച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മള് അമ്മമാരുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചപ്പോ 5,00,00,000 രൂപ അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ് ഒരുപാട് പണം ഓഫർ പറഞ്ഞവരുണ്ട്. തീർച്ചയായും എല്ലാവർക്കും അല്ലാഹുവേ നീ വലിയ ഖൈറും വലിയ ബർക്കത്തും നൽകണേ അല്ലാ. ഈ പരിപാടി ഇവിടെ ഈ മീഡിയ ചാനലിൽ ഓൺലൈനായി നടക്കുമ്പോ അതേ കുവൈത്തിലെ എത്രയോ സ്ഥലങ്ങളിൽ കെ സി എഫിന്റെ പ്രവർത്തകർ ഒരു റൂമിൽ കൂടി ഈ പരിപാടി ആഹൂതം വീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു നിങ്ങളെ കാണുന്നുണ്ട്, മുത്തായ തങ്ങൾ നിങ്ങളെ കാണുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. അല്ലാഹുവേ കുവൈത്ത് കെ സി എഫിന്റെ പ്രവർത്തകർക്ക് നീ കാവലാകണേ അല്ലാ, നീ കാവലാകണേ അല്ലാ, നീ കാവലാകണേ അല്ലാ. കെ സി എഫിന്റെ യു എ കമ്മിറ്റിയുടെയും സൗദി കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ബഹ്റൈൻ, ഖത്തർ, ഒമാൻ കെ സി എഫിന്റെ പ്രവർത്തകർക്കും അല്ലാഹുവേ പ്രത്യേകിച്ച് കുവൈത്തിലെ കെ സി എഫിന്റെ പ്രവർത്തകർക്കും നീ ഖൈറും ബർക്കത്തും ചൊരിയണേ അല്ലാ, ഹാഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. കൂടുതൽ സംസാരിക്കണമെന്ന് വലിയ ആശയുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം 6:30 അല്ലെങ്കിൽ 6:30 തുടങ്ങിയ നമ്മുടെ മദനീയം അത് തീരുമ്പോ 10:30. അല്ലാ പിന്നീട് നിങ്ങളുടെ മുന്നിൽ കൂടുതൽ സംസാരിക്കാനുള്ള സാഹചര്യമില്ല. രാവിലെ സുബഹി നിസ്കാരത്തിന് ഒരു വീട് ഉദ്ഘാടനത്തിന് വളരെ വിദൂരത്ത് എത്തേണ്ടതും ഉള്ളതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് നേരിട്ട് കാണാനും കുവൈത്തിൽ വന്ന് ഇൻഷാ അല്ലാ കെ സി എഫിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാനും നമുക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹ് നല്ല റാഹത്തോടെയാണ് കെ സി എഫിന്റെ പ്രവർത്തകർ കുവൈത്തിൽ വെച്ച് പരിപാടി കാണുന്നത്. അതിന്റെ ഫോട്ടോ അൽഹംദുലില്ലാഹ് എനിക്കിവിടെ കാണുകയുണ്ടായി. ഒരുപാട് പ്രവർത്തകർ അൽഹംദുലില്ലാഹ് വളരെ സജീവമായി അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അൽഹംദുലില്ലാഹ് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവേ നീ നീക്കി കൊടുക്കണേ റഹ്മാനെ. യാ അല്ലാ എസിഎഫിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടന്ന് ആരെല്ലാം മരണപ്പെട്ട് ഖബറിലുണ്ടോ അവരെ നമുക്ക് മറക്കാൻ കഴിയൂല. സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. എസിഎഫിന്റെ ഒരു പ്രവർത്തകൻ നാളെ മരണപ്പെടുന്ന സമയം എത്ര ആലിമീങ്ങളാണ്, എത്ര മുത്താലിമീങ്ങളാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എസിഎഫിന്റെ പ്രവർത്തകരെ
നിങ്ങള് ഭാഗ്യവാന്മാരാണ്. ഒരുപാട് പ്രവർത്തകര്, ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ ഇടയിൽ ജീവിക്കുമ്പോ ആ ചെറുപ്പക്കാർക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അസ്തിത്വമുള്ള ഒരു നേതൃത്വത്തിന്റെ പിന്നില് നിങ്ങൾ ഒരുമിച്ചുകൂടാൻ കഴിഞ്ഞല്ലോ, അതാണ് നിങ്ങളുടെ ഭാഗ്യം. അവരുടെ ആണ്ട് നടക്കുന്ന സമയമാണ്. ജീവിതകാലം മുഴുവനും അതെ എന്ത് കുറവാണ് തങ്ങൾക്കുള്ളത്, തങ്ങൾക്കില്ലാത്ത പവർ എന്താണുള്ളത്. അവിടെ നിന്ന് തികഞ്ഞ ആലിമാണ്, അവിടെ നിന്നൊരു സയ്യിദാണ്, ഹിത്തായ തങ്ങളുടെ പേരക്കുട്ടിയാണ്, ഹാബിദാണ്, സൂഫിയാണ്, വലിയാണ്. എന്തെല്ലാം ഗുണങ്ങൾ ഒരാളിൽ സമ്മേളിക്കണമോ അതെല്ലാം പരിപൂർണമായി സമ്മേളിച്ച ഒരു നേതാവ് നമുക്ക് മുന്നേ നടന്നു പോയിട്ടുണ്ട്. അവിടുന്ന് പാകപ്പെടുത്തിയുണ്ടാക്കിയ നാടാണ് കർണാടകയിലെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. നമ്മളിന്ന് കാണുന്ന കർണാടക, ഈ കർണാടകയിലെ സുന്നത്ത് ജമാഅത്തിന് ഇത്രമാത്രം ആഴവും പരപ്പും ഇതിനെ വലിയ ഊർജവും പകർന്നത് തങ്ങളാണ്. എത്രയോ സ്ഥലങ്ങളിലേക്ക് നടന്നുപോയി മദ്രസകൾ സ്ഥാപിച്ചു, സ്ഥാപനങ്ങളും പള്ളികളും കെട്ടിപ്പൊക്കി, അങ്ങനെ നമുക്കൊരു അസ്തിത്വം ഉണ്ടാക്കി തന്ന തങ്ങളെ നമുക്ക് മറക്കാൻ കഴിയൂല. അള്ളാഹുവേ, അവിടുത്തെ ജലജനി ഉയർത്തണേ അല്ല. ആ താജുലമ തങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച ഒരു മഹാപ്രസ്ഥാനത്തിന്റെ കീഴിൽ, ഒരു കെ സി എഫ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കീഴിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ അള്ളാഹു അവസരം തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നിങ്ങൾക്ക് തന്ന ഭാഗ്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം. നാളെല്ലാരും മരിക്കും, ഉറപ്പാണ്, മരിക്കാത്ത ആരുമില്ല. എന്തായാലും ഒരു ദിവസം യാത്ര പോകണം. യാത്ര പോകുന്ന സമയം ഇന്നാലിന്ന കുവൈത്തിലെ കെ സി എഫിന്റെ പ്രവർത്തകൻ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാൻ ഒരുപാട് ആലിമ്യങ്ങളുണ്ട്, ഒരുപാട് സദാത്തുക്കളുണ്ട്, ഒരുപാട് വലിയ വലിയ മുത്താലിമ്യങ്ങളും ഉസ്താദുമാരുമുണ്ട്. അതുകൊണ്ട് ഉറച്ചു പ്രവർത്തിച്ചോ. ഒരു കെ സി എഫുകാരനായി മരിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചോ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്ത് ഇൻഷാ അല്ലാ ഇനിയും കൂടുതൽ നീട്ടുന്നില്ല. നമുക്ക് നമ്മുടെ കെ സി എഫിന് വേണ്ടി ഒരു യാത്ര ബൈക്ക് നമുക്ക് പാടി ഇൻഷാ അല്ലാ നമുക്ക് ദുആ ചെയ്ത്.